ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീട്ടിലും കാണിക്കാൻ പോകുന്നത് എൻ്റെ നൈറ്റ് റൊട്ടീനാണ്. അപ്പോൾ ഡിന്നർ ഉണ്ടാക്കാൻ പോവാണ്. ഡിന്നർ ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് ഈസി ആയിട്ടുള്ള ഡിന്നറാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായാലും കുഴപ്പമില്ലാന്ന് വിചാരിച്ച് ഞാനങ്ങനെ, നാളെ സ്കൂളൊന്നുമില്ല, അപ്പോൾ കുറച്ച് ഞാൻ ജിനുവിൻ്റെ കൂടെ അങ്ങനെ കളിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഡിന്നർ ഉണ്ടാക്കുന്നത് ഇന്ന് പാസ്തയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അധികം വെജിറ്റബിൾസ് ഒന്നും ചേർക്കുന്നില്ല, സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പാസ്ത വേവിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത് ഞാൻ വേവിക്കാൻ വെക്കുക. വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഉപ്പും ഓയിലും ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഈ പാസ്ത വേവുന്ന സമയത്ത് അതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഓയിൽ ഒഴിക്കുന്നത്. അതെല്ലാവർക്കും അറിയായിരിക്കും. പാസ്ത മാത്രമല്ല, കുറച്ച് അച്ചാറും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ബീട്രൂട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അച്ചാറാക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഞാൻ ഇതിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പാസ്ത അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പാസ്ത ഇടുന്നതിൻ്റെ മുമ്പ് അത് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടാണ് ഇടുന്നത്. ഇത് കഴുകണം നിർബന്ധമൊന്നുമില്ല, കാരണം നമ്മളതിലിട്ടിട്ട് അത് നന്നായിട്ട് തിളച്ച ശേഷം ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വീണ്ടും തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണ് സാധാരണ പാസ്ത എടുക്കാറുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൾ അത് ആ കറക്റ്റായിട്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് കിട്ടുക, അല്ലെങ്കിൽ അത് സ്റ്റിക്കായി പോകും. അപ്പോൾ എന്തായാലും ഞാനിത് വാഷ് ചെയ്തിട്ടിടുന്നത് അതൊരു ശീലമായിപ്പോയി. ചില ശീലങ്ങളൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. ഞാൻ കഴുകിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും ഇങ്ങനെ കഴുകിയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഞാൻ പാസ്ത ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. പാസ്ത ഞാൻ ഓൾറെഡി ഡ്രൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും പിന്നെ ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ അപ്പോൾ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ ഒരുപാട് മെസ്സിയായി പോവില്ല. കിച്ചണ് നല്ല നീറ്റായി കിടക്കുന്ന സമയത്ത് ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പപ്പം ഉണ്ടാകുന്ന പാത്രങ്ങൾ അപ്പപ്പം തന്നെ കഴുകി വെക്കാനൊരു മൂഡായിരിക്കും. ഒരുപാട് മെസ്സിയായി കിടക്കുകയാണെങ്കിൽ നമുക്കും അത് അവിടെ തന്നെ കൂട്ടിയിടാൻ തോന്നും. അപ്പോൾ ഞാൻ പാസ്ത ഭയങ്കര സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. വെറും സോസ് മാത്രം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. റെഡ് ചില്ലി സോസും കെച്ചപ്പും കുറച്ച് സോയാ സോസും, കൂടുതലായിട്ട് ചേർക്കുന്നത് കെച്ചപ്പാണ്. ആ ഒരു സ്വീറ്റ്നെസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഈ വെജിറ്റബിൾസ് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. ഒരുപാട് കുക്കാവൊന്നും വേണ്ട. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ഷുഗറും അതുപോലെ കുറച്ച് വിനീഗറും കൂടിയും ചേർത്തെടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ഈ ചേർക്കുന്നത് പിസ സ്പൈസസ് ആണ്. ഇതില്ലെങ്കിൽ ഒറിഗാനോ ചേർത്താലും മതി. ഈ പിസ സ്പൈസസിൽ ഒരുപാട് സ്പൈസസ് ചേർന്നിട്ടുള്ളതാണ്. റോസ്റ്റഡ് ഗാർലിക്ക്, അതുപോലെ പെപ്പർ, ഒറിഗാനോ, അങ്ങനെ കുറേ സ്പൈസസ് ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ ഒരു ടേസ്റ്റ് കുറച്ച് കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനത് കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഫ്യൂസിലി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. പിന്നെ മയോണൈസും ചീസും ഒന്നും ഞാൻ ഇതിൽ ചേർക്കുന്നില്ല. മയോണൈസ് എൻ്റെ മോനെ ഓൾറെഡി ഒരുപാട് കഴിക്കാറുണ്ട്. അപ്പോൾ ഞാൻ കുറേ ഫുഡിൽ നിന്നൊക്കെ ഞാനത് ഒഴിവാക്കാറാണ്. ഫ്യൂസിലിയിൽ ഇപ്പോൾ മയോണൈസ് ഇല്ലാന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ തിന്നാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കുകയാണ്. ഇതും ഭയങ്കര സിമ്പിളായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നതെല്ലാം ഞാൻ സിമ്പിളായിട്ടാണല്ലേ ഉണ്ടാക്കുന്നത്. അതൊന്നുമല്ല, കുറേ ലേറ്റായിട്ടുണ്ട്. 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിന്നറിന് ഫ്യൂസിലി അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ എങ്ങനെയാണോ പറ്റുന്നത് അത് ഓൾറെഡി ഞാൻ തീരുമാനിച്ച് വെച്ചിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ അത്ര ലേറ്റായത്, അല്ലെങ്കിൽ നേരത്തെ തന്നെ ഉണ്ടാക്കും. അപ്പോൾ ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം കടു പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് ഉലുവിട്ടു. പിന്നെ ഇഞ്ചില്ല, വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തത് ഇട്ടു. എനിക്ക് ബീട്രൂട്ട് അച്ചാറിൽ ഇഞ്ചി ചേർക്കുന്നത് അത്ര ഇഷ്ടമല്ല. നമുക്ക് ചിലതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്യാം. ഇപ്പോൾ നാരങ്ങച്ചാർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൽ എനിക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല, അപ്പോൾ ഞാൻ വെളുത്തുള്ളി ചേർക്കാറില്ല. പിന്നെ ഞങ്ങൾ ഒരുപാട് അച്ചാർ കഴിക്കുന്ന കൂട്ടത്തിലൊന്നല്ല. ഇതിപ്പോൾ ഞാൻ ബീട്രൂട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചെടുത്ത് ഇങ്ങനെ അച്ചാറാക്കി വെക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് ബീട്രൂട്ട് ഇട്ടിട്ട് കുറച്ച് സമയം ഇങ്ങനെ മൂടി വെക്കുകയാണ്. അതൊന്ന് ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒരു ഹാഫ് കുക്കാവും. ആ സമയത്ത് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് അച്ചാർ മസാല ചേർക്കുന്നുണ്ട്. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ അച്ചാർ മസാലയാണ്. ബീട്രൂട്ട് അച്ചാറിൽ അങ്ങനെ അച്ചാർ മസാല വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഉണ്ടായപ്പോൾ ഞാൻ കുറച്ച് ചേർത്തതാണ്. ശരിക്കും ബീട്രൂട്ട് അച്ചാർ നല്ല ടേസ്റ്റിയാണ്. പക്ഷേ ഇത് ഒരുപാട് നാളൊന്നും നമുക്ക് വെക്കാൻ പറ്റില്ല, പെട്ടെന്ന് ചീത്തയായി പോകുന്നൊരു അച്ചാറാണ്. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ നിൽക്കും. അപ്പോൾ ഇതിലേക്ക് വിനീഗറും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ബീട്രൂട്ട് അച്ചാറിൽ കുറച്ച് വിനീഗർ ഒഴിച്ചാലേ അതിൽ പുളിപ്പൊക്കെ വരുള്ളൂ. വിനീഗർ ചേർക്കാതെ ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും അതങ്ങനെ വിനീഗറും വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ മൂടി വെക്കുകയാണ്. അത് നന്നായിട്ട് തിളച്ച് വേവണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാനിവിടെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കി വെക്കുകയാണ്. ഓൾറെഡി ഞാൻ നീറ്റാക്കി വെച്ചതായിരുന്നു. പിന്നെ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കുക്ക് ചെയ്യുന്ന സമയത്ത് വല്ല ഓയിലൊക്കെ ഇങ്ങനെ സ്പ്രെഡായിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ പോട്ടെ എന്ന് വിചാരിച്ച് പിന്നെ സ്റ്റൗവൊക്കെ ഒന്ന് നീറ്റാക്കി കൊടുക്കുകയാണ്. സ്റ്റൗ പുതിയ സ്റ്റൗ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പുതിയതായിട്ട് എപ്പോഴും ഇരിക്കണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടച്ചു കൊടുക്കും. പുതിയതാവുമ്പോൾ നമുക്ക് അതിങ്ങനെ നീറ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് വല്ലാത്തൊരു ഇൻട്രസ്റ്റ് അല്ലേ.
എൻ്റെ കിച്ചണിൽ എപ്പോഴും കൂടുതലുണ്ടാകുന്നൊരു സാധനമാണ് ഈ കിച്ചൺ ടവല്. ഞാനത് ഓരോന്നും ഓരോന്നിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടാകും. ഇപ്പോൾ വീതനെ ഇതൊക്കെ തുടക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അതിപ്പോൾ ബാക്കിയുള്ളതിനൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് അതിന് വേണ്ടി മാത്രം വെച്ചിട്ടുണ്ടാകും, ഒന്ന് കൈയെ തുടക്കാനായിട്ട്, പിന്നെ വെസൽസൊക്കെ തുടക്കാൻ വേണ്ടിയിട്ട് വേറൊന്ന്, അങ്ങനെ ഒരുപാടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഓരോന്നും അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞാനതിങ്ങനെ വാഷ് ചെയ്ത് വെക്കും. ഇതിപ്പോൾ നമ്മൾ ഈ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കുറച്ച് സോപ്പ് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ കഴുകി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് നോക്കേണ്ട ആവശ്യമില്ല, നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും. ഈ കിച്ചൺ ടവലൊക്കെ പെട്ടെന്ന് ചീത്തയായി വന്ന്, അതായത് എണ്ണ ഇതൊക്കെ പിടിച്ചിട്ട് പെട്ടെന്ന് ചീത്തയായി പോകുന്നൊരു സാധനമാണ്. പക്ഷെ ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അപ്പോൾ കഴുകി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചൊക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ അധികം എണ്ണ ഇതൊന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ കഴുകി വെക്കും, അതല്ലെങ്കിൽ കൂടുതൽ ഡേർട്ടി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് സോപ്പും പൊടിയിലിട്ട് വെക്കും. അങ്ങനെ ആകുമ്പോൾ പിന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് അങ്ങനെ വാഷ് ചെയ്ത് വെക്കും. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് മറ്റുള്ളവർ പറഞ്ഞു തരുന്ന പോലെ എന്നല്ല, നമുക്ക് ഏറ്റവും സൗകര്യമായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ തന്നെ കണ്ടെത്തി നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ ഞാൻ എന്തായാലും ഫ്രഷായി വന്നിട്ട് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഞാൻ കിച്ചണൊക്കെ ഒരുപാട് ഡേർട്ടി ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിച്ചിട്ടാണ് ക്ലീൻ ചെയ്യുക, എന്നിട്ടാണ് ഞാൻ ഫ്രഷ് ആവുക. ഇതിപ്പോൾ ഇന്നിപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇത് ക്ലീൻ ചെയ്ത ശേഷം ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് ഫ്രഷായി വന്നിട്ട് ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ ചില ദിവസങ്ങളിൽ അങ്ങനെ പറ്റാറില്ല, കാരണം നല്ലോണം ക്ലീനിങ് ഉണ്ടാവും. കൂടുതലായിട്ട് കുക്കിങ്ങൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ ക്ലീനിങ്ങൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ ഞാൻ ഫുഡ് കഴിച്ചിട്ട് മെല്ലെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫ്രഷായിട്ട് കിടക്കും. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. ജിനുവിനൊന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണ്, അവന് ഇങ്ങനത്തെ ഫുഡിനോടൊക്കെയാണ് ഏറ്റവും ഇൻട്രസ്റ്റ്. അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആള്. ഫുള്ള് കഴിക്കും, ഇങ്ങനത്തതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് എത്ര വേണമെങ്കിലും കഴിച്ചോളും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി ഞാൻ വരാം.